അപ്പൊ ഇന്നിപ്പോ എന്ന് പറയുന്നത് പല വീട്ടിലും എന്ന് പറയുന്നത് കുട്ടികൾ ഭയങ്കര കുസൃതികളാണ്. കാരണം പട്ടിയെ സൂക്ഷിക്കാമെന്ന് പറയും, കുട്ടികളെ സൂക്ഷിക്കാമെന്ന് ബോർഡ് വെക്കണ്ട, അത്രയും കുസൃതികളാണ് നമ്മുടെ കുട്ടികൾ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരസ്പരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, ഒരു ചർച്ച പോലും ഇല്ലാതെ നമുക്ക് പരസ്പരം സ്വീകരിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ പറ്റും. അപ്പൊ അങ്ങനെ പെർഫോം ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മകരന്ദിനെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തത്. മോഹൻലാലിനെ ഭയന്നാണ്, അല്ല മോഹൻലാലിനെ പേടിക്കുന്നത് അത്ര വലിയ കുറ്റമല്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹം വലിയ സ്റ്റാർഡം ഉള്ളൊരു നടനാണ്. അത്ര ഈയിടെ മുകേഷിടം പറഞ്ഞാണ് അല്ലെ ഒരുപാട് നടന്മാരുടെ മക്കള് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്തായാലും അച്ഛന്മാരൊക്കെ ഡീസന്റ് ആണ് മക്കളെ എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ധാർത്ഥ് വന്നിട്ട് ചോദിച്ചൊരു ഡയലോഗ് എനിക്ക് വളരെ ഇഷ്ടമായി. സിദ്ധാർത്ഥ് എന്റെ അടുത്ത് പറഞ്ഞു, നമ്മള് ഇന്ന് തന്നെ ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പോവാണ്. കാരണം ഭാനയുടെ ഉള്ളിൽ ഒരു നല്ല ആക്ട്രസ് ഉണ്ട്. അപ്പൊ ആ ആക്ട്രസിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ള ആലോചിച്ച, കാരണം നമുക്ക് ഇപ്പൊ കബാനിയെ കുറിച്ച് എഴുതിയ കുറിപ്പിന് ഒരുപാട് ആളുകൾ അതിനെ എനർജി തുടങ്ങിക്കൊണ്ട് എഴുതിയത് ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു സിനിമയാണ് കുട്ടികളുടെ സൂക്ഷിക്കുന്നത്. ഇത് ശരിക്കും അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഫൈറ്റ് ചെയ്ത രണ്ട് കുട്ടികളുടെ കഥയാണ്. കുട്ടികളുടെ സൂക്ഷിക്കാൻ വരുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ, ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണ്. അച്ഛനായിരിക്കും ഏത് കുട്ടിയുടെ ആദ്യത്തെ ഹീറോ. അപ്പോൾ അങ്ങനെ അച്ഛനെ ഹീറോ ആയിട്ട് കരുതുന്ന രണ്ട് കുട്ടികളുടെ കഥയാണ് കുട്ടികളുടെ സൂക്ഷിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ എന്ന് പറയുന്നത് പല വീട്ടിലും എന്ന് പറയുന്നത് കുട്ടികൾ ഭയങ്കര കുസൃതികളാണ്. കാരണം പട്ടിയെ സൂക്ഷിക്കാമെന്ന് പറയും, കുട്ടികളെ സൂക്ഷിക്കുക എന്ന് ബോർഡ് വെക്കേണ്ട, അത്രയും കുസൃതികളാണ് നമ്മുടെ കുട്ടികൾ. അതിനെ ഞങ്ങൾ തമാശയൊക്കെ കണ്ടാണ് അങ്ങനെ ഒരു ഒരു പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഇതില് അനുപമേനോനും ഭാവനയാണ് അച്ഛനും അമ്മയും, അവരുടെ മക്കളുടെ കഥയാണ്. അത് സനൂപും സിദ്ധാർത്ഥുമാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്, ആ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ഇപ്പൊ സനൂപ് ഒരുപാട് കെമിക്കൽസുമായിട്ട് ക്ലോറോഫോം അല്ല ലാഫിംഗ് ഗ്യാസ് ഇതൊക്കെ ലാബിൽ നിന്ന് മോഷ്ടിക്കുകയും സ്കൂൾ ലാബിൽ നിന്ന് മോഷ്ടിക്കുകയും കുറേ കുരുത്തക്കേടുകളും കുസൃതികളും ഒപ്പിക്കുകയും ചെയ്യുന്നതാണ്. അയാളെ കെമിക്കൽ എന്നാണ് അയാളെ വിളിക്കുന്നത് എല്ലാവരും കൂടി. പക്ഷെ ചേട്ടനാണെങ്കിൽ അനിയന്റെ എല്ലാ തോന്നിയാസങ്ങളും സിദ്ധാർത്ഥ് അനുവദിച്ചു കൊടുക്കുകയും അതിനെ നിഷ്ക്രിയമായിട്ട് ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അവനെ ന്യൂട്രൽ എന്നാണ് എല്ലാവരും വിളിക്കുക. ഈ രണ്ട് കുട്ടികളുടെ കഥയാണ്, അവരുടെ കുസൃതികളുടെ കഥയാണ് ഈ സിനിമ. കാരണം അത് കുസൃതികളുടെ കഥ മാത്രമല്ല, ഇത് ഒരു വന്നുവെന്ന് വരുമ്പോൾ നമ്മുടെ നാടിൻ്റെയൊക്കെ കൂടി കഥയായിട്ട് മാറുന്നുണ്ട്. ഞാൻ ഇത് ബേസിക്കലി ഞാൻ പൊതുവെ എന്താ പറയുക, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കഥ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ അല്ല, സോഷ്യലായിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള വിഷയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ പൊതുവെ നമ്മൾ എഴുതിയിട്ടുള്ളതും ചെയ്തിട്ടുള്ളതൊക്കെ. പക്ഷേ ഈ സിനിമ ഒരു പക്ക എൻ്റർടൈനറാണ്, ചില ത്രില്ലറാണ് എന്ന് പറയാം. നമ്മൾ കുട്ടികളുടെ സൂക്ഷിക്കാനുള്ള സിനിമയുടെ ഒരു വലിയ പ്രത്യേകത അത് കുട്ടികൾക്ക് വളരെ നിർണായകമായ എന്താ പറയുക പങ്കുള്ള ഒരു ത്രില്ലറാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഹോം അലോൺ എന്ന് പറയുന്ന സിനിമ, അത് എന്താ പറയുക അങ്ങനെ ഒരു കുട്ടികൾക്ക് പ്രാധാന്യമുള്ള സിനിമ. അതുപോലെ ബേബീസ് ഡൗട്ട് ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു സിനിമയാണ് കുട്ടികളുടെ സൂക്ഷിക്കുന്നത്. ഇത് അനൂപ് മേനോൻ എന്ന് പറയുന്ന നടനെ ഇതിനകത്ത് ഒരു മിലിറ്ററി ഓഫീസറാണ്. അപ്പം നമുക്ക് അതുപോലെ ഒരു മിലിറ്ററി ഓഫീസറിനുള്ള ആകാര ഭംഗിയുള്ള ഒരാൾ വേണം. പക്ഷേ ഭയങ്കര സ്നേഹമുള്ള ഒരു അച്ഛനാണ്, നല്ല ഭർത്താവാണ്. അപ്പോൾ ഒരു ഐഡിയൽ, അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ വീട്ടിലെ അച്ഛനമ്മമാരെ അച്ഛനെ പോലെ അല്ലെങ്കിൽ ഗൃഹനാഥനെ പോലെ വീടിനെ കുറിച്ച് വല്ലാത്ത സ്വപ്നങ്ങളും ഒക്കെ നൽകുന്ന അല്ലെങ്കിൽ വീടിന് സുരക്ഷ നൽകുന്ന തൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ് അത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു എന്താ പറയുക കുലീനമായ ഒരു ഒരു എന്താ പറയുക അങ്ങനെ ഒരു ആള് വേണമെന്ന് തോന്നി. അങ്ങനെ ഒരു ആക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലൊക്കെ അത് വേണമെന്ന് തോന്നും. അതുകൊണ്ടാണ് അനൂപിനെ കാസ്റ്റ് ചെയ്യുന്നത്. ഭാവന ഞാൻ എനിക്ക് തോന്നിയത് ഭാവന പൊതുവെ എന്താ പറയുക എൻ്റെ തന്നെ നമ്മൾ എന്ന് പറയുന്ന സിനിമയിൽ ആണ് ഭാവന ആദ്യമായിട്ട് വരുന്നത്. അതിലെ പരിമളം എന്ന് പറയുന്ന വളരെ എന്താ പറയുക കുസൃതിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. പക്ഷെ ഭാവന പൊതുവെ എല്ലാ സിനിമയിലും അതേ റോള് തന്നെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എനിക്ക് ഇതിൽ വളരെ മെച്ചുവേർഡായിട്ടുള്ള വളരെ പക്വതയുള്ള ജീവിതത്തെ വളരെ പക്വതയോട് കാണുന്ന ഷാഹിദ എന്ന കഥാപാത്രമാണ്. കാരണം ഭാവനയുടെ ഉള്ളിൽ ഒരു നല്ല ആക്ട്രസ് ഉണ്ട്. അപ്പോൾ ആ ആക്ട്രസിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ള ആലോചിച്ചു. കാരണം നമുക്ക് ഒരു അങ്ങനെ മാത്രം, അതായത് കുസൃതിയുടെ റോളുകൾ ചെയ്യുന്ന ഒരാൾ ഒരു വ്യത്യസ്തമായ റോൾ ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടമാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയുകൊണ്ടാണ് ഭാവന ഈ റോളിൽ കാസ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി അവർ മിടുക്കന്മാരാണ്. കാരണം ചില മിടുക്കന്മാരും കുസൃതികളുമാണ്. അപ്പോൾ അവർ ഭയങ്കര കൃത്യമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന പിള്ളേരാണ്. അപ്പോൾ എന്താ പറയുക, അപ്പം നമ്മളൊക്കെ എന്താ പറയുക ഈയിടെ മുകേഷിടം പറഞ്ഞാണ് അല്ലെ ഒരുപാട് നടന്മാരുടെ മക്കള് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്തായാലും അച്ഛന്മാരൊക്കെ ഡീസൻ്റ് ആണ് മക്കളെ എന്ന് പറഞ്ഞു. പക്ഷേ ഇവരാണെങ്കിൽ നേരെ തിരിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ മൊബൈലും ഇതൊക്കെ ആയിട്ട്. പക്ഷെ അത് അതിൽ നമ്മുടെ കാലത്ത് മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളായിരുന്നു അതുണ്ടായിരുന്നില്ലാത്തതുകൊണ്ടാവാം.
പിന്നെ അതെ, എനിക്ക് അവരുടെ റിയാക്ഷൻസ് ഒക്കെ ഇഷ്ടമാണ്. ഒരു ദിവസം രാവിലെ 6 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെ ഷൂട്ട് പോയിട്ടുണ്ട്. അതായത് വെളുപ്പിന് 6 മുതൽ അടുത്ത ദിവസം വെളുപ്പിന് വരെ 6 കഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ സിദ്ധാർത്ഥ് വന്നിട്ട് ചോദിച്ചൊരു ഡയലോഗ് എനിക്ക് വളരെ ഇഷ്ടമായി. സിദ്ധാർത്ഥ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മള് ഇന്ന് തന്നെ ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പോവാണോ? ചേട്ടാ വെറുത്ത് അല്ല, പക്ഷെ ആ ചേട്ടാ വെറുത്ത് എന്ന് പറയുന്നത് വളരെ ഇന്റലിജന്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ എനിക്ക് പോലും ചിരി വന്നു, കാരണം അവൻ്റെ ഒരു നിസ്സായത് കൊണ്ടാണ് അവരത് പറയുന്നത്. അങ്ങനെ ഒരുപാട് നിമിഷങ്ങളുണ്ട് സെറ്റിലെ അവർ രണ്ടുപേരും. പിന്നെ അവരൊരു വലിയ പ്രത്യേകതയായിട്ട് വന്നത്, അവർ തമ്മിൽ ഒരു ഈഗോ ഇല്ലായിരുന്നു. സനൂപ് ഞാനാണ് അല്ലെ, ഞാൻ പെണ്ണാണ് മെഡിക്കാൻ, സിദ്ധാർത്ഥ് ഞാൻ, അങ്ങനെ ഇല്ലായിരുന്നു. അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. രണ്ടുപേരും പരസ്പരം പഠിപ്പിക്കുകയും പരസ്പരം അവരൊരു ചേട്ടനും അനിയനെ പോലെയായിരുന്നു സെറ്റിൽ. ഈ കുട്ടികളോട് വർക്ക് ചെയ്യാൻ ഒരുപാട് വേറെയും കുട്ടികളുണ്ടായിരുന്നു ഈ സിനിമയിൽ. ഈ കുട്ടികളൊക്കെ എന്താ പറയുക, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. സെറ്റ് മുഴുവൻ അവർ എൻജോയ് ചെയ്തു. അത് രസകരമായിരുന്നു സിനിമയിലെ ഒരു ഷൂട്ട് അനുഭവങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മകരൻ ദേശ്പാണ്ഡെയാണ് ഈ കഥയിൽ ഈ വീടിൻ്റെ മേൽ കരിമുകൾ വീഴ്ത്തുന്ന ആ ഒരു കഥാപാത്രം. കാരണം വളരെ ശാന്തമായ ഒരു നദിപോലേക്ക് ഒഴുകുന്ന ഈ വീടിന് പെട്ടെന്ന് വീടിൻ്റെ ആ എന്താ പറയുക, ശാന്ത ജീവിതത്തിന് മേല് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ വില്ലൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ഒരു കഥാപാത്രമാണ് അദ്ദേഹം. അത് മകരന്ദ എന്ന് പറയുന്നത് ഇത് ഒരു ഒരു പ്രത്യേക ഒരു കാറ്റഗറി. അതായത് ചില കാര്യങ്ങൾ നമുക്ക് ഫണ്ണായിട്ട് ഫീൽ ചെയ്യണം, അദ്ദേഹം വളരെ സീരിയസ് ആണ്. പക്ഷെ ചിലപ്പോൾ നമുക്ക് അതിലൊരു ഫൺ കിട്ടണം. അപ്പം അതൊരു പെർഫോമൻസിൽ അത് വരണം. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്യാരക്ടർ വളരെ സീരിയസ് ആണ്, നമുക്ക് അങ്ങനെ വളരെ എന്താ പറയുക നെഗറ്റീവായ കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം അദ്ദേഹം ഒരു സ്ലൈറ്റ് ഹ്യൂമറും നമുക്ക് കിട്ടണം. അപ്പൊ അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മകരന്ദിനെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതില് അനുമോളാണ് ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട റോള് ചെയ്യുന്നത്. അനുമോൾ ഈ ഇതിലൊരു കേസ് അന്വേഷണം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അനുമോൾ ചെയ്യുന്നൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ വീടുമായിട്ട് വലിയ സൗഹൃദമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് വീടിനോടുള്ള സൗഹൃദം വർക്ക് ചെയ്യണം, ആ ഒരു സ്നിഗ്ധതയും വേണം. അതേസമയം അതിൻ്റെ ഒരു ഷാർപ്നെസ്, കേസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഷാർപ്നെസ് വേണം. അനു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, സാദിഖുണ്ട്, ഷാജു ഉണ്ട്, പിന്നെ എന്താണ് നമ്മുടെ കൊച്ചിൻ നാഗേഷ് എന്ന് പറയുന്ന മറിമായത്തിലേക്ക് ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് താരങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കുട്ടികൾ, പുതിയ കുട്ടികൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പി സുകുമാർ ഇപ്പം ഞങ്ങൾ ഒത്തിരി കാലം എൻ്റെ പല, ഞാൻ തിരക്കഥ എഴുതിയ പല സിനിമകളിൽ അദ്ദേഹം ക്യാമറമാനാണ്. അപ്പം മാത്രം ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ്. ഞാനൊരു സുഹൃത്ത് ഏതാണ് ഷോട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ സുഹൃത്ത് അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ സുഹൃത്ത് പറയാം, അല്ല രവി, ആ ഷോട്ടിനേക്കാൾ ബെറ്റർ നമ്മൾ അത് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ എനിക്കും അത് മനസ്സിലാവും. കാരണം വെച്ചാൽ എന്തുകൊണ്ട് സുഹൃത്ത് അത് പറയുന്നു. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഈ സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരസ്പരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, ഒരു ചർച്ച പോലും ഇല്ലാതെ നമുക്ക് പരസ്പരം സ്വീകരിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ പറ്റും. ബേസിക്കലി എന്ന് പറയുന്നത് നമ്മൾ 40 ദിവസം ഷൂട്ട് പ്ലാൻ ചെയ്ത സിനിമ 31 ദിവസം കൊണ്ടാണ് നമ്മൾ തീർത്തത്. അത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തമ്മിൽ ഈ കെമിസ്ട്രി കൊണ്ടാണ് അതങ്ങനെ സാധ്യമായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദിലീപ് ഡെനീസ് ആണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ദിലീപ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എടുത്തുവെച്ച ഷോർട്സ് എല്ലാം അതുപടി വെട്ടി ഇങ്ങോട്ട് തരാമല്ല. ദിലീപ് പലപ്പോഴും എന്നോട് ഡിവൈഡ് ചെയ്ത് വേണം, അല്ലെ അത് മാറ്റണം, അങ്ങനെ അത് കുറച്ചുകൂടി ബെറ്റർ ഇത് ഹൈഡ് ചെയ്യുന്നതല്ലേ, അങ്ങനെ പല സജഷൻസും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. എനിക്ക് അതുകൊണ്ട് ഞാൻ അതുമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് രസം തോന്നിയിട്ടുണ്ട്. ബിജിപാലാണ് സംഗീതം. അപ്പൊ ബിജിപാല്, ഇപ്പൊ നമുക്ക് ബിജിപാലിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് എനിക്ക് തോന്നുന്നു ബിജി അദ്ദേഹത്തിന്റെ ഒരു എന്താ മാസ്റ്റർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എനിക്ക് ഇതിനകത്ത് 2 പാട്ടുകളുണ്ട്. ഒന്ന് വളരെ മെലോഡിയസ് ആയിട്ട് പാട്ടാണ്, മറ്റേത് കുറച്ച് എന്താ ടെമ്പോ ഒക്കെ ഉള്ളൊരു പാട്ട്. രണ്ടും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു. അതിനേക്കാൾ വേറെ ഇതിൻ്റെ ഒരു പശ്ചാത്തല സംഗീതം വളരെ പ്രധാനമാണ്. കാരണം വെച്ചാൽ അത് ബിജി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് ചില കാര്യങ്ങളിലൊരു, ഞാൻ ബിജു ആദ്യം മുതൽ പറയും, ഈ സിനിമ ഒരു അച്ഛനും മക്കളും തമ്മിലുള്ളൊരു ബന്ധമാണ്. ഒരു അച്ഛൻ്റെ ഗന്ധം ഉണ്ടാവണം സംഗീതത്തിൽ പോലും. അത് ബിജിക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഈവൺ ഫൈറ്റിംഗ് സീക്വൻസ് പോലും പെയിനിൻ്റെ ഒരു 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 എലമെൻ്റ് ബിജിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബിജിയുടെ ഏറ്റവും മാറി നിൽക്കുന്ന പശ്ചാത്തല സംഗീതങ്ങളിലൊന്നായിരിക്കും കുട്ടികളുടെ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്യാമറ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു, കാരണം അത് ഗംഭീരമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്തിൻ്റെ നല്ല വർക്കാണ്. ഞാനങ്ങനെ ഫേസ്ബുക്കിൽ സജീവമായിട്ടുള്ളൊരാളല്ല, വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും എഴുതാറുള്ളൂ. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ബന്ധപ്പെട്ട് ഒരുപാട് കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്.
ആളുകൾ ചില ചിലപ്പോൾ കബാലിയെ കുറിച്ച് എഴുതിയ കുറിപ്പിന് ഒരുപാട് ആളുകൾ അതിനെ എനർജി തുറന്നുകൊണ്ട് എഴുതിയിരുന്നു. പക്ഷെ അത് സാരം, ഞാനത് സാരമാക്കുന്നില്ല. കാരണം വെച്ചാൽ ഞാനൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തോട് നാട് മുഴുവൻ യോജിക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആർക്കും യോജിക്കും. നമ്മളെല്ലാം പ്രത്യേക മനുഷ്യർ, ഓരോരുത്തരും ഓരോ മനുഷ്യരല്ലേ, കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമല്ലേ. അപ്പം അതിലെനിക്ക് പരാതിയൊന്നും തോന്നിയിട്ടില്ല. അപ്പം പുലിമുരുകൻ പൊതുവെ പുലിമുരുകൻ കാരണം റിലീസ് മാറ്റി എന്നുള്ള വിഷയമാണ് ഞാനതിനകത്ത് പറഞ്ഞത്. കാരണം അത് മോഹൻലാലിനെ ഭയതാണ്, അല്ല മോഹൻലാലിനെ പേടിക്കുന്നത് അത്ര വലിയ കുറ്റമല്ല എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം വലിയ സ്റ്റാർഡമുള്ളൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പടം വലിയ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പടം നമ്മൾ റിലീസ് ചെയ്യാൻ അത്ര ആരോഗ്യകരമായിരിക്കില്ല. പക്ഷെ നമ്മളെല്ലാവരും സക്സസ് ആണ് ആഗ്രഹിക്കുന്നത്. എനിക്കിവിടെ നല്ല സിനിമയാണെന്ന് ഉറപ്പുണ്ട്. പക്ഷെ അതുകൊണ്ട് നന്നായിട്ട് അവർ മാർക്കറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ഇത്. അത് ആളുകൾ പോസിറ്റീവായിട്ട് എടുത്തത് ശരി, ചില വിമർശിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. അപ്പം നമ്മൾ ഫേസ്ബുക്കിൽ നമ്മളൊരു ഒപ്പീനിയൻ എഴുതുന്നത് നമ്മുടെ അഭിപ്രായമാണ്. അത് ചിലപ്പോൾ ചിലർക്ക് യോജിപ്പ് വന്നാൽ ചിലർക്ക് വിയോജിപ്പ് വന്നാൽ അതിലൊന്നും എനിക്ക് പരാതിയില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു ഇതൊരു ചെറിയ സിനിമയാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഇതിനകത്ത് കാണാം. നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥൻ, നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് ഇത് ഇത് ഈ സിനിമ കാണുമ്പോൾ ഇത് നമ്മുടെ വീടാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാണ്. ഇപ്പൊ ഇവർ അപരിചിതരായ കുട്ടികളാണ്. പക്ഷെ ഈ കുട്ടികൾ നമ്മുടെയൊക്കെ കുട്ടികളാണ്. കാരണം ആ ഒരു വീടിനെ സ്നേഹിക്കുന്ന, അച്ഛനെ സ്നേഹിക്കുന്ന, അമ്മയെ സ്നേഹിക്കുന്ന കുട്ടികളുടെ കഥയാണ്. അല്ല അവർ അച്ഛനൊക്കെ അമ്മയൊക്കെ അമ്മയൊക്കെ പറയുന്ന വാക്കുകൾ അവർ പോലും മറന്നുപോയാലും കുട്ടികളത് മറന്നുപോയില്ല. അവര് ആ വാക്കുകൾ ഉള്ളിൽ കൊണ്ടുനടക്കുകയും അച്ഛനും അമ്മമാർക്ക് വേണ്ടിയും പൊരുതുകയും ചെയ്യും. ഇത് ശരിക്കും അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഫൈറ്റ് ചെയ്ത രണ്ട് കുട്ടികളുടെ കഥയാണ്. സത്യത്തിൽ കുട്ടികൾ ഏറ്റവും കൂടെ ഫൈറ്റ് ചെയ്യുക അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്, അച്ഛനും അമ്മക്കും വേണ്ടി ഫൈറ്റ് ചെയ്ത രണ്ട് മിടുക്കരായ കുട്ടികളുടെ കഥയാണ്. ഈ കുട്ടികളെ നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു ന്യായവും ഞാൻ കാണുന്നില്ല. സെൻസേഷൻസ് ഓൺലൈൻ ചാനലിലേക്ക് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. കാരണം because with so many online channels, some are, if I may say, not very authentic. I have experienced that some are people with a solid base. This is one of them. Do encourage this channel for good news and relevant news in film and entertainment.